ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബേക്കിംഗ് റെസിപ്പിയാണ്. ഞാൻ ഇന്നാള് സോർ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചീസ് ഡാനിഷാണ്. ഇത് നമുക്ക് നമ്മുടെ പഫ്സില്ലേ, പഫ്സ് വെച്ചിട്ട്, പഫ്സിൻ്റെ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ ഉള്ള സമയം മാത്രമേ ഉള്ളൂ, ഇൻഗ്രീഡിയൻസും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ പഫ് പേസ്റ്റ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാം. പക്ഷേ പഫ് പേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, നല്ലോണം മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുമാതിരി നല്ലോണം ടൈം കൺസ്യൂമിങ്ങും ആണ് പഫ് പേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രീമി, നല്ല എന്താ പറയുക, നല്ലൊരു പുളിപ്പ്, നല്ല മധുരം, നല്ല പുറത്തൊക്കെ ആ ഒരു പഫ് പേസ്റ്റിയുടെ നല്ലൊരു ക്രിസ്പിനെസ് എല്ലാം ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഈ ഒരു എന്താ പറയുക, ക്രീം ചീസ് ഡാനിഷിൽ നിന്ന് കിട്ടുന്നത്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്ക് ചീസ് ഡാനിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ ക്രീം ചീസ് ഡാനിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ, ബേക്കറിയിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രെഡ് മാതിരി ഒറ്റ പീസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒറ്റ പീസായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു അര കപ്പ് ക്രീം ചീസ് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം ചീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ്. അപ്പോൾ ഒരു അര കപ്പ് ഞാൻ ഇതവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ ഒരു 113 ഗ്രാമോളം വരും കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ക്രീം ചീസ്. അത് ഞാൻ ഒരു ദിവസം വേറൊരു ദിവസം കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സോർ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ, അതൊരു 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ മതി. അതിൻ്റെ വീഡിയോ, ഇത് സോർ ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് മേലെ കൊടുക്കാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. അതുമാതിരി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഒന്നല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ വെള്ളഭാഗം വേണ്ട, ജസ്റ്റ് ആ ഒരു മഞ്ഞ ഭാഗം മാത്രം മതി. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നമുക്ക് നല്ലൊരു സിട്രസ് ഫ്ലേവർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം. പിന്നെ നമുക്ക് അതല്ലാതെ നമുക്ക് വേണ്ടത് 1 മുട്ടയുടെ മഞ്ഞ വേണം കേട്ടോ, 1 മുട്ടയുടെ മഞ്ഞ മതി. അപ്പോൾ ബാക്കി വെള്ളം വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഫ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി. ഇപ്പം തന്നെ ആ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നല്ലോണം മുക്കിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പഫ് പേസ്ട്രിയുടെ കാര്യം നോക്കാം. ചീസ് ഡാനിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഫ് പേസ്ട്രി വേണം. അതായത് നമ്മൾ സാധാരണ പഫ്സ് ഉണ്ടാക്കില്ലേ, അതിൻ്റെ മാവ് നമുക്ക് ഒന്നല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാം. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് മാവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷീറ്റ്സ് കടയിൽ വാങ്ങാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്രീസർ സെക്ഷനിൽ പോയി നോക്കിയാൽ മതി, റെഡിമെയ്ഡ് ആയിട്ട് അവർ ചെയ്തത് ഉണ്ടാവും. ഞാൻ ആക്ച്വലി റെഡിമെയ്ഡാണ് വാങ്ങിയത് കേട്ടോ, റെഡിമെയ്ഡാണ് ആക്ച്വലി ഇത്. ഇത് ഷീറ്റായിട്ട് വന്നതാണ്, പക്ഷേ ഞാനത് കുറച്ച് നേരമായിട്ട് ഇത് പുറത്തിരിക്കുന്നുണ്ട്, ഞാൻ ബോളായിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് ഇനി ഷീറ്റായിട്ട് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഷീറ്റായിട്ട് പരത്താം. ഓക്കെ, അത് മാത്രമേ ഇനി നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഷീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രീസർ സെക്ഷനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. അതിൻ്റെ അത് എടുത്താൽ മതി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊന്ന് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മേലെയും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനൊന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീസർ സെക്ഷൻ നിന്ന് എടുക്കുകയാണെങ്കിൽ പരത്തിയത് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഇനി പരത്തിയ ശേഷം കാണിച്ചു തരുന്ന സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ ഏകദേശം റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സസ് ഒന്ന് ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തിക്കൊണ്ട് അറ്റം ഒന്ന് ട്രിം ചെയ്യാം. ഏകദേശം ഒരു ഷേപ്പ് വന്നില്ലേ, ഇത് കളയണ്ട കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ ബേക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കടിക്കാനൊരു സ്നാക്കായിട്ട് വരാം. എൻ്റെ ബേക്കിംഗ് ഷീറ്റ് എടുക്കുകയാണ്. ഇതിലേക്കും കുറച്ച് ജസ്റ്റ് ഒറ്റപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൈദ ഇട്ട് കൊടുക്കുകയാണ്. പേടിക്കണ്ട, എക്സസ് ആണോ എന്ന് തോന്നും, പക്ഷേ നമുക്ക് എല്ലാം ശരിയാക്കാം. ഞാൻ ഇവിടെ ഇതിന് മേലത്തെ ഭാഗത്തെ രണ്ടറ്റവും ഞാനൊന്ന് കട്ട് ചെയ്യാണ്. എന്നാലേ നമുക്ക് ആ ഒരു ബ്രെയ്ഡഡ് ഷേപ്പ് വരുള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. ഞാനിനി ചെയ്യാൻ പോകുന്നത് ഈ നടുഭാഗം ഞാൻ വെക്കുന്നില്ല, വിടുകയാണ്. എന്നിട്ട് സൈഡ് മാത്രം കട്ട് ചെയ്യാണ്. അപ്പം ഒരുപാട് എക്സസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ അതേ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് മടക്കിയിട്ട് കണ്ടോ ഇതുപോലെ നടുവിൽ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡ് കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്യാണ്. ഓക്കെ, എന്നാലേ നമുക്ക് ആ ബ്രെയ്ഡഡ് ഡിസൈൻ വരുള്ളൂ. അപ്പോൾ അതാ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം കേട്ടോ. നടുവിൽ നമുക്കൊരു ചെറിയൊരു ഒരു നമ്മുടെ മിക്സ് സ്പ്രെഡ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കി ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ട്രേയിലേക്ക് നമുക്ക് മാറ്റാം കണ്ടോ. നടുവിൽ ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരു വല്ലാത്ത ഷേപ്പിൽ തോന്നുന്നുണ്ടാവും, ആയിരിക്കില്ല, നമുക്ക് എല്ലാം ശരിയാക്കാം. ഞാൻ ഇതിലേക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തോളൂ. എന്നിട്ട് ഇതാ മേലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ, കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ വരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതാ മേലത്തെ ഭാഗം ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യാം കുറച്ച് കയറ്റിയിട്ട്. എന്നിട്ട് ഇതാ ഫസ്റ്റത്തെ ആ ഒരു ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഈ കയ്യിലേക്ക് ഈ ഭാഗത്തെ ഒരു ഇതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം അതേമാതിരി തന്നെ ഈ ഭാഗവും ഇങ്ങനെ ക്രിസ് ക്രോസ് നമുക്ക് വരാം. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ബ്രെയ്ഡഡ് ഡിസൈൻ വരുന്നത് കണ്ടോ. ഒന്ന് ഒട്ടിച്ച് ഒന്ന് അടുത്ത് എത്തുന്നില്ലെങ്കിൽ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നമുക്ക് വന്നോളും. ആ ഒരു ബ്രെയ്ഡ് ഡിസൈൻ വന്നുണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ കറക്റ്റായിട്ട് വരും. ഈ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അവസാനത്തെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതും ഞാൻ ഇതാ മേലേക്കൊന്ന് ഇട്ട് അല്ലെങ്കിൽ എക്സസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഞാനത് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഫ് പേസ്ട്രി ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അതിനുശേഷം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അറിയാലോ കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ ഞാൻ 180 ഡിഗ്രിയിലാണ് ഇപ്പോൾ വെക്കുന്നത്. സാധാരണ ഓവൻ ആണെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെച്ചോളൂ. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ,
അങ്ങനെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ആയിട്ടുണ്ട് ശരിക്കുള്ള ഓവൻ ആണെങ്കിൽ ഒ ടി ജി ആണെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് ഫ്രിഡ്ജിലിരിക്കുകയാണ് കുറച്ച് ഫേം ആയിട്ടുണ്ട് ഞാൻ ആ എക്സ്ട്രാ ഉണ്ടായിരുന്ന സ്ക്രാപ്സ് അല്ലേ അത് കളയാതെ വീണ്ടും ഒന്ന് പരത്തി ഞാൻ എന്താ അവിടെ വെറുതെ ചുമ്മാ ജാമിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ന്യൂട്രലിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു 20-25 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബേക്ക് ചെയ്യാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരും ഇനി സാധാരണ ഒ ടി ജി ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എഗ് വൈറ്റ് വെച്ചിട്ടൊരു ചെറിയൊരു വാഷ് കൊടുക്കാം ഇത് എന്തായാലും എനിക്ക് നല്ലൊരു കളർ വരുമുണ്ട് ഞാൻ ഇതിലേക്ക് എഗ് വാഷ് ഒന്നും കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ ബേക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബേക്ക് ചെയ്ത ശേഷം കഞ്ചരാം ഒരു 28 സെക്കൻഡ് മിനിറ്റ് ഇട്ടിട്ടുണ്ട് നമുക്കൊരു 20-25 മിനിറ്റ് ആകുമ്പോൾ വാങ്ങാം ഓക്കെ നന്നായിട്ട് ബേക്കായിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ ചീസ് ഡാനിഷ് റെഡി ആയിട്ടുണ്ട് ഇത് അറിയാലോ എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലുള്ളത് കൺവെക്ഷൻ ഓവനാണ് അതുകൊണ്ട് മേലേത്തെ ഭാഗത്തു നിന്ന് മാത്രമേ ഹീറ്റ് വരുള്ളൂ അതുകൊണ്ട് മേലേത്തെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും സാധാരണ ഒ ടി ജി ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡാനിഷ് വരുന്നുണ്ടോ അപ്പോൾ എൻ്റെ കൺവെക്ഷൻ ആയതുകൊണ്ട് മേലെ കുറച്ച് ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് വ്യത്യാസമൊന്നും പറ്റില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി പുറത്തെടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇപ്പോൾ ഇളം ചൂടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ബാക്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നല്ല ക്രിസ്പിയാണ് കേട്ടോ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണ്ടോ നമ്മുടെ പഫ് പേസ്ട്രി അല്ലേ കണ്ടോ ബാക്കിലൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒരുപാട് ഇട്ട് ഇളക്കുന്നില്ല കാരണം പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്കുള്ള ഗ്ലേസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് എന്താ പറയുക ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് നാരങ്ങ നീര് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാണ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇത് മേലെ സ്പ്രെഡ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐസിങ് ഷുഗറിലുള്ള കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തോളൂ കേട്ടോ അങ്ങനെ നമുക്ക് മേലെ ഒഴിക്കാനുള്ളതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ക്രീം ചീസ് ഡാനിഷ് സെർവ് ചെയ്തിട്ടുണ്ട് ഞാൻ സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് റാസ്ബെറിയും കുറച്ച് ബ്ലൂബെറിയും കൂടെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഭംഗിക്ക് ഒരു ഫോട്ടോവിന് നല്ലൊരു ഭംഗി കിട്ടാനും നല്ലൊരു പ്രസൻറ്റേഷനും വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറും ആ ഒരു ലെമണും പഞ്ചസാരയും കൂടെ അലിയിച്ചിട്ടുള്ള മിക്സ്ചറും മാത്രം ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ക്രീം ചീസിൻ്റെ ഒരു ചെറിയ പുളിപ്പോട് കൂടിയുള്ള മധുരവും പുളിപ്പും കൂടിയുള്ള ചെറിയൊരു നമുക്ക് നല്ലോണം ആ ഓറഞ്ച് ഫ്ലേവർ വരുന്നുണ്ട് അതേമാതിരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൺവെക്ഷൻ ഓവനായതുകൊണ്ട് എല്ലാ ബേക്കിംഗ് റെസിപ്പീസിനും എനിക്ക് ഒരു പ്രശ്നമുണ്ട് അപ്പം മേലേത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് അപ്പം അത് ഒഴിച്ചു കഴിഞ്ഞാൽ റെസിപ്പി ഈസ് സോ ഗുഡ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരണം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ